إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رب بهمان الله ആദരണീയരായിട്ടിക്കരെ വിശ്വാസികളായ വിശ്വാസിനികളായ നമ്മുടെ പരിശുദ്ധ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ജഗന്നിയന്നാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട് എന്നോടും നിങ്ങളോടും എല്ലാവരോടും ആദ്യമായി ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായിട്ടിക്കരെ ദീനുൽ ഇസ്ലാം അത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപ്പാട്ടി പൂർത്തിയാക്കി തന്ന ഒരു മതമായിട്ടിക്കരു എന്നാൽ ആ റസൂലിരെ വഫാത്തിരെ പിന്നെ ഈ പരിശുദ്ധമായിട്ടിക്കരെ ദീനുൽ ഇസ്ലാമിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാടാത്ത സഹാബികൾക്ക് പരിചയമില്ലാത്ത താബിഈങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഒരുപാട് ദുഷിച്ച പിഴച്ച മാർഗങ്ങൾ തരീക്കത്തുകൾ അങ്ങനെ ആ തരീക്കത്തുകളുടെ മാർഗങ്ങളുടെ പേരിൽ പല ആളുകളും ഈ ലോകത്ത് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ഒരുപാട് പിഴച്ചതായിട്ടിക്കരെ. തരീക്കത്തുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ തരീക്കത്തുകൾ നാം പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പടിപാട്ടി തന്ന അധ്യാപനങ്ങൾക്ക് അവിടുത്തെ വിശ്വാസ ആചാരങ്ങൾക്കെല്ലാം തന്നെ ഘടക വിരുദ്ധമായതായിട്ടിക്കരെ വാദങ്ങളാണ്. അത്തരത്തിലുള്ള തരീക്കത്തുകളിൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാനാവരുത്. നമ്മുടെ ഈ കർണാടകയിലും അതേപോലെ തന്നെ കേരളത്തിലും ഒരുപാട് തരീക്കത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖാദിരിയ തരീക്കത്ത്, അതേപോലെ തന്നെ റിഫായിയ തരീക്കത്ത്, ഷാദുലിയ തരീക്കത്ത്, ജിഷ്തിയ തരീക്കത്ത്, സുഹറവർദിയ, തീജാനിയ, ആലുവ തരീക്കത്ത്, നോരിഷാ തരീക്കത്ത്, ഇങ്ങനെ ഒരുപാട് തരീക്കത്തുകൾ നമുക്ക് കേരളത്തിലും കർണാടകയിലും ഇന്ത്യാരാജ്യത്തിൻ്റെ പുറത്തുമെല്ലാം ഈ ഓരോ തരീക്കത്തുകൾക്ക് ധാരാളം ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇണ്ട് നമുക്ക് ചർച്ച ചെയ്യണക്കുള്ള വിഷയം ഇതായിട്ടിക്കറി മിഥ്യ തരീക്കത്തുകൾ, വ്യാജ തരീക്കത്തുകൾ, ആ തരീക്കത്തുകളെല്ലാം ശിർക്കിരെയും ബിദ്അത്തിരെയും കലവറയായിരിക്കരു. എല്ലാ തരീക്കത്തുകളെപ്പറ്റും വിശദമായി ചൊല്ലണക്കുള്ള ഒരു സന്ദർഭം സമയം ഇവിടെയില്ല. വളരെ പ്രധാനമായ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ മാത്രമാണ്. അത് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എങ്ങനെയാണ് ഈ മിഥ്യാ തരീക്കത്തുകളൊക്കെ കുഫറിൻ്റെ ശിർക്കിൻ്റെ ബിദ്അത്തിൻ്റെ കേന്ദ്രമായിത്തീരുന്നത് എന്നും. അപ്പോൾ ഇസ്ലാമിൽ തരീക്കത്തുണ്ടോ എന്ന് നാം പരിശോധിച്ചാൽ അതിൻ്റെ മറുപടി ഉണ്ട് എന്നാണ്. തീർച്ചയായും ഇസ്ലാമിൽ തരീക്കത്തുണ്ട്. ഒരേ ഒരു തരീക്കത്താണ്. അതേതാണ് ആ തരീക്കത്ത്? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാട്ടിയതായിട്ടിക്കര തരീക്കത്താണ്. ആ തരീക്കത്തിൻ്റെ പേരായിട്ടിക്കര് തരീഖത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇത് വ്യക്തമായ നിലക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ പടിപാട്ടിയുടെ കിതാബുകളിൽ കാണാം. ഈ തരീക്കത്താണ്, നാം എല്ലാം ഇതിൻ്റെ ആളുകളാണ്, ഇതിൻ്റെ ആളുകളായി മാറണം. തരീക്കത്തു അഹ്ലു സുന്നത്ത് വൽ ജമാഅ. എന്താണ് തരീക്കത്തു അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് ചൊന്നെങ്കിൽ, തരീക്കത്തുഹും തരീക്കത്തുർ റസൂൽ വ അസ്ഹാബിഹി ദൂന അസ്ഹാബിൽ ബിദഅി വൽ മുഹ്ദസാത്ത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ തരീക്കത്ത് എന്ന് ചൊന്നെങ്കിൽ അത് തരീഖത്തുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തരീക്കത്തായിട്ടിക്കര്. വ അസ്ഹാബി, അവിടുത്തെ അസ്ഹാബ്, സഹാബത്തിൻ്റെ തരീക്കത്തായിട്ടിക്കര്. ദൂന അസ്ഹാബുൽ ബിദഅി വൽ മുഹ്ദസാത്ത്, പുത്തൻ പ്രസ്ഥാനക്കാരുടെ. അതേപോലെ തന്നെ നവീനമായിട്ടിക്കര് പുതിയ പുതിയ ആചാരങ്ങൾ പരിശുദ്ധ ദീനിൻ്റെ പേരിൽ കടത്തിക്കൂട്ടര് ആളുമാരുടെ തരീക്കത്ത് അല്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബത്ത് ഏതൊരു തരീക്കത്താണോ
طريقتك أهل السنة والجماعة هذا الصراط المستقيم آيتكر نيري چوي الله پادي آيتكر هذا رسول الله صلى الله عليه وسلم يتر كرتيما ينلك ولره practical ينلك رسول الله صلى الله عليه وسلم نمكد پڑي پاتي تن صحابتك پڑي پاتي كورتو رسول الله صلى الله عليه وسلم آوريكل സഹാബത്തുകൾ ഈ തരീഖത്ത് എത്ര വിശദമായ നിലക്ക് എത്ര പ്രാക്ടിക്കലായ നിലക്കാണ് റസൂലുള്ളാഹി പിടിപാട്ടി കൊടുക്കുന്നത് നിങ്ങൾ നോക്കൂ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയുടെ മുകളിൽ നിലത്ത് ഒരു ലൈൻ വരച്ചിട്ട് ഒരു ലൈൻ ഇങ്ങനെ വെർട്ടിക്കലായ നിലക്കുള്ള വെർട്ടിക്കലായിട്ടുള്ള നിലക്കുള്ള സ്ട്രൈറ്റ് ആയിട്ട് ഇക്കരെ ഒരു ലൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ലൈനിനെ വലത്തു ഭാഗത്തും ഇടത്തു ഭാഗത്തുമായിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ചെമ്മ ലൈൻ വരച്ചിട്ട് ആദ്യം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് രണ്ടാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ റൈറ്റ് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ഒരുപാട് ലൈനുകൾ വരച്ചിട്ട് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതായിട്ടിക്കറ ആ ലൈനിൽ ഇങ്ങനെ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 153-ാമത്തെ ആയത്ത് അവിടെ ഓതുറു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹ് വലാ തത്തബിഉ സുബല ഫതഫറഖ ബികും മൻ സബീലി ذلكم وصاكم به لعلكم تتقون ഈ ആയത്ത് അവിടെ ഓതിട്ട് എന്താണ് ആയത്തിന്റെ അർത്ഥം അന്ന ഹദാ സിറാത്തി മുസ്തഖീമ എൻ്റെ മാർഗം എൻ്റെ പാത ഈ മുസ്തഖീമ ഇതിക്കര നേരെ ചൊവ്വയുള്ള രുജുവായ സ്ട്രൈറ്റ് ആയിട്ടിക്കര ഈ മാർഗമാണ് സ്ട്രൈറ്റ് ആയിട്ടിക്കര ഈ പാത ആയിട്ടിക്കര എൻ്റെ പാത എൻ്റെ മാർഗം എൻ്റെ തരീഖത്ത് ഫത്തബിഉഹു അതിരെയായിരിക്കണം നിങ്ങൾ ഫോളോ ആക്കേണ്ടത് അതിരെയായിരിക്കണം നിങ്ങൾ പിൻപറ്റേണ്ടത് വലാ തത്തബിഉ സുബല ഇവിടെ നിങ്ങൾ കണ്ടില്ലേ കുറേ ലൈൻ ഞാൻ വരച്ചല്ലേ ഇതുപോലെ ഒരുപാട് പാതകൾ നിങ്ങൾ കാണും അതിനെ നിങ്ങൾ ഫോളോ ആക്കണു തീറാ ഫതഫറഖ ബികും മൻ സബീലി അങ്ങനെയെങ്കിലും നിങ്ങൾ അതിനെ ഫോളോ ആക്കണു പോയാൽ അള്ളാഹുവിന്റെ മാർഗത്തെ വിട്ട് നിങ്ങൾ അത് ഭിന്നിപ്പിച്ചു കളയും നിങ്ങളെ തെറ്റിച്ചു കളയും അങ്ങനെ പിന്നെ നിങ്ങൾ പോകരുത് ഷൈത്താനിന്റെ പാതയിലേക്കായിരിക്കും ذلكم وصاكم به لعلكم تتقون ذلكم وصاكم به لعلكم تتقون ഇത് നിങ്ങൾക്ക് അല്ലാഹു തണ്ടതായിട്ടിക്കറ വസിയത്തായിട്ടിക്കറ അല്ലാഹു തണ്ടതായിട്ടിക്കറ ഉൽബോധനമായിട്ടിക്കറ നിങ്ങൾ തഖ്‌വയുള്ളവരാകാൻ നിങ്ങൾക്ക് തഖ്‌വയുള്ളവരാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിനടുക്കൽ സമീപസ്ഥരാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ നികടവർത്തിയാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ചൊന്നുതണ്ടതായിട്ടിക്കറ ആ ഒരേ ഒരു പാതയിലായിട്ടിരിക്കണം അപ്പൊ മാത്രമാണ് നിങ്ങൾക്ക് തഖ്വയുണ്ടാവരുത് ഇനി നിങ്ങൾ നോക്കറും തരീക്കത്തിന്റെ ആളുമാർ തരീക്കത്തിന് ആളെ കൂട്ടരുത് നിങ്ങൾക്ക് അല്ലാഹുക്ക് ഇബാദത്തെടുത്തിട്ട് അല്ലാഹുരെ മുട്ടമുട്ട എത്തണമെങ്കിൽ നിങ്ങൾക്ക് തരീക്കത്തിൽ കൂടണോണ്ട് ചൊന്നോട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് രംഗ ദുർവ്യാഖ്യാനം ചെയ്യാറാറ് ഏതാണ് ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം ദീന് പിടിപ്പാട്ടുണക്ക് വേണ്ടി സഹാബത്തുക്ക് ദീനി പിടിപ്പാട്ടുണക്ക് വേണ്ടി മനുഷ്യ കോലത്തിൽ വന്ന ഒരു സംഭവം സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഹദീസു ജിബ്രീൽ എന്നാണ് ആ ഹദീസുകൾ അറിയപ്പെടുന്ന പേര് അതിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഈമാനെ സംബന്ധിച്ച് ഇഹ്സാനെ സംബന്ധിച്ച് അതേപോലെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലാം ചോദ്യം ചോദിക്കറ് റസൂലുള്ള മറുപടി കൊടുക്കറോ അതിന്റെ ഉദ്ദേശം സഹാബത്തുക്ക് ദീന് പിടിപ്പാട്ടലാണ് അങ്ങനെ ഇസ്ലാം എന്താണ് ഈമാൻ എന്താണെന്ന് പടിപാട്ടിയിട്ട് ഇഹ്സാൻ
മൂന്നാമത്തെ ഒരു കാര്യം ഇഹ്സാനായിട്ട് കറ ആ ഇഹ്സാനെ പറ്റി കേക്കറ ജിബ്രീൽ ഉമൽ ഇഹ്സാൻ ഇഹ്സാൻ എന്നിട്ട് ചൊന്നിങ് എന്തരേണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജവാബ് കൊടുക്കറത് അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫയിൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക അൻതഅബുദല്ലാഹ കഅന്നക തറാ നീ അല്ലാഹരെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്കണം അതാണ് നീ അല്ലാഹരെ കാണുന്നത് പോലെ നീ ഇബാദത്ത് എടുക്കണം ഈ ഹദീസിലെ തരീഖത്തിന്റെ ആളുമാർ ദുർവ്യാഖ്യാനിക്കുന്നു സാധാരണ ജനങ്ങളെ മുട്ട പോയിട്ട് അങ്ങ് കേക്കറാറ് മോനെ നീ എപ്പോഴെങ്കിലും അല്ലാഹരെ കണ്ടിട്ടുണ്ടോ അല്ലാഹരെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കണുണ്ടല്ലേ നമുക്ക് പഴിപാട്ടരുത് ഇഹ്സാൻ ഉണ്ട് ചെന്നെങ്കിൽ അതല്ലേ ഇസ്ലാമും ഈമാനും പൂർത്തിയാകണമെങ്കിൽ ഇഹ്സാൻ ഇട്ട് ചെന്നിട്ടൊന്നുണ്ട് മോനെ അതും കൂടി ഉണ്ടാകണം ഇഹ്സാൻ ഉണ്ടാകണം അതായത് ഇസ്ലാമും ദീനും മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ഇഹ്സാനും കൂടി പഠിക്കണം ആ ഇഹ്സാൻ ഉണ്ട് ചെന്നെങ്കിൽ അല്ലാഹരെ കാണരുത് പോലെ ഇബാദത്തെടുക്കലായിട്ടിക്കറേ നീ എപ്പോഴെങ്കിലും അല്ലാഹനെ നീ കണ്ടിട്ടുണ്ടോ നിക്ക് അല്ലാഹനെ കാണണ്ടേ നീ അല്ലാഹനെ കണ്ടിട്ടുണ്ടോ സാധാരണക്കാരനായ ഒരാൾ എന്ത് പറയും ഇല്ല ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അയാൾ പറയും എന്നാൽ നിക്ക് അല്ലാഹനെ കാണണോ നമ്മുടെ ശരീക്കത്തിൽ തരീക്കത്തിൽ ഒരു ഷെയ്ഖുണ്ട് ആ ഷെയ്ഖിന്റെ മുരീദായി കൂടിയെങ്കിൽ ആ ഷെയ്ഖരെ മുരീദായിട്ട് നീ ചേർന്നാൽ നിന്നെ ആ ഷെയ്ഖ് പല പദവികളിലായിട്ട് പല പരിപാടികളിലൊക്കെ നിന്നെ നടത്തിപ്പിച്ചിട്ട് അങ്ങനെ നിക്ക് അല്ലാഹുവിനെ കാണണക്കു സാധിക്കും അവസാനം നിക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കും എവിടെ വെച്ച് ഈ ദുന്യാവിൽ വെച്ചിട്ട് ഈ ദുന്യാവിൽ വെച്ചിട്ട് നിക്ക് അല്ലാഹുവിനെ കാണണക്കു സാധിക്കും അങ്ങനെ കാണണോ നമ്മളെ ഷെയ്ഖരെ ഒട്ടിക നീ വരണം ആ ഷെയ്ഖരെ മുരീദാവണം നോക്കണം ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചത് ഇവിടെ ഹദീസിനെ ഇവിടെ ദുർവ്യാഖ്യാനിച്ചു ഇഹ്സാനെ ആ ഹദീസിനെ ഇവിടെ ദുർവ്യാഖ്യാനിച്ചു വാസ്തവത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ട സംശയമില്ലാത്ത ഉറച്ച കാര്യമായിട്ട് ഈ ദുന്യാവിൽ വെച്ച് അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല മനസ്സിലാക്കണം ഈ ദുന്യാവിൽ വെച്ചിട്ട് അല്ലാഹു ജല്ല ജലാലുവായ തമ്പുരാനെ നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണണക്കു സാധ്യമല്ല മൂസാ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ആരായിട്ട് എന്ത് ഉലുൽ അസ്മിൽ പെട്ട പ്രവാചകനായിട്ട് എന്ത് മൂസാ നബി ഉലുൽ അസ്മും ചെന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച അമ്പിയാ മുർസലുകളിൽ വളരെയേറെ അസാധാരണമായ പരീക്ഷകൾക്ക് വിധേയരായ അഞ്ച് മുർസലുകളായിട്ടിരിക്കുക അഞ്ച് മുർസലുകൾ നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം ഈസ നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അഞ്ച് റസൂലുകൾക്കാണ് ഉലുൽ അസ്മ് എന്ന് ചൊല്ലുന്നത് ഇവിടെയല്ലേ ഈ അഞ്ച് റസൂലുകളിലും പിന്നെയും രണ്ടാളുകൾ ഏറ്റവും കൂടുതൽ ത്യാഗവും അനിതര സാധാരണമായ പരീക്ഷകൾക്കെല്ലാം വിധേയമായ ആളുകളായിട്ട് രണ്ട് ഈ അഞ്ചാളിൽ പിന്നെയും ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ടാളുമാരുള്ള അത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒന്ന് പിന്നീട് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ രണ്ട് മുർസലുകളിലും പിന്നെയും ഏറ്റവും ശ്രേഷ്ഠമുള്ള ആള് എല്ലാ റസൂലുകൾക്കും നേതാവായിട്ടുള്ള ആള് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഈ ഉലുൽ അസ്മിൽ പെട്ടതായിട്ടിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് കേക്കറ് അല്ലാഹ് നക്ക് നിന്നെ കാണണം സൂറത്തുൽ ഇഅ്റാഫിലുണ്ട് ഈ കാര്യം പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കുമ്പോൾ സൂറത്തുൽ ഇഅ്റാഫിൽ ഇത് കാണാം നക്ക് നിന്നെ കാണണം അല്ലാഹ് എന്ന് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ എന്തിനായിട്ട് എന്ത് അല്ലാഹിന്റെ മറുപടി ഇന്നക്ക ലം തറാനീ മൂസാ നിക്ക് നിന്നെ കാണണക്കു സാധ്യമല്ല ഈ ദുന്യാവിൽ നിന്റെ കണ്ണുകൾ അതിനുള്ള കപ്പാസിറ്റി ഇല്ല നിക്ക് ഇവിടെ വെച്ച് നിന്നെ കാണണക്കു സാധ്യമല്ല ഈ ദുന്യാവിൽ തന്നെ നിക്ക് കാണണക്കു സാധ്യമല്ല ഇനി നിങ്ങൾ നോക്ക് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിട്ടെന്ന് എല്ലാ പ്രവാചകന്മാരുടെയും നേതാവല്ലേ
أنا سيد ولدي آدم يوم القيامة آدم صندد قليل لابركم الله نيدا وايتي كرام أشرف الخلق رسول الله صلى الله عليه وسلم أبرتي كالم بلية سرشت دي الله ولا مهان من دوي لغت إلا اللوم أنغن يولا رسول الله صلى الله عليه وسلم آي پتي അവിടുത്തെ സ്വന്തം പത്നിയായിട്ടിക്കരേ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്നതെന്തരെ മൻ സഅമ അന്ന മുഹമ്മദൻ റാ റബ്ബഹു ഫഖദ് അഅലമ അലല്ലാഹിൽ ഫിരിയാ ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂൽ റബ്ബിനെ കണ്ടിട്ട് വാദിച്ചാൽ അവൻ അല്ലാഹുവിൻ്റെ മേലിൽ ഗുരുതരമായ കളവാണ് അവൻ കെട്ടിച്ചമച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ചൊല്ലരുത് ആര് ചൊല്ലരുത് സ്വന്തം പത്നി പെഞ്ഞായിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലരുത് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹരെ കണ്ടിട്ട് ആരെങ്കിലും വാദിച്ചാൽ അവൻ അല്ലാഹുവിന്റെ മേലിൽ വലിയ കള്ളമാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത് ഇനി നോക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചൊല്ലരുത് തഅല്ലമു അന്നഹു ലയറാഹദു മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത് സഹാബ നിങ്ങൾ നല്ല പോലെ പഠിച്ചു വെക്കാറോ എല്ലാവരോടുമായിട്ട് അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലരുത് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കാറോ എന്തിനെ നിങ്ങളിൽ ആർക്കും റബ്ബിനെ കാണണകു സാധ്യമല്ല മരിക്കുന്നത് വരെ കാണണകു സാധ്യമല്ല ഇത് എപ്പോ പറഞ്ഞതിട്ട് പിടിയുണ്ടോ റസൂലുള്ള ഇത് പറഞ്ഞത് മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് റസൂൽ ഇങ്ങനെ ചൊന്നത് മസീഹു ദജ്ജാലിന്റെ കാര്യം പറഞ്ഞപ്പോ കാരണം മസീഹു ദജ്ജാലിന് ചെന്നെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വലിയ അടയാളമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞത് ആ മനുഷ്യൻ ഒരുപാട് പിന്നെ അത്ഭുതങ്ങൾ ആ മനുഷ്യൻ പ്രകടിപ്പിക്കും അതൊരു ഫിത്നയാണ് അല്ലാഹു തആല ഈ ദുനിയാവ് തന്നെ നമുക്കൊരു ഫിത്നയാണ് പരീക്ഷണമാണ് പരീക്ഷിക്കണക്ക് വേണ്ടിയാണ് ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിട്ടാണ് ഈ ദജ്ജാലിനെ അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് അക്കരുത് അപ്പൊ ആ ദജ്ജാൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും ഹദീസുകൾക്ക് മന്ത്രി ഞാനൊക്കെ അതിലൊക്കെ കിടക്കുന്നില്ല ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും അങ്ങനെ കാണിക്കുമ്പോ എത്രയോ ആളുകൾ അവന്റെ പിന്നാലെ കൂടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറവൻ അവസാനം ഈ മാജിക് എല്ലാം കാണിച്ചിട്ട് അവൻ ചൊല്ലും ഞാൻ റബ്ബാണ് നിങ്ങളെ അപ്പൊ നിങ്ങൾ അതിനെ വിശ്വസിക്കൊണ്ടു പോകണ്ട അവന് നിങ്ങൾ ഒരിക്കലും റബ്ബാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട കാരണം ഈ ദുനിയാവിൽ വെച്ചിട്ട് റബ്ബിനെ കാണണകോർക്കും സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് അവരെ പളക്കത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് അപ്പൊ റബ്ബിനെ കാണുക എന്നത് സാധ്യമല്ലാർക്കും ഈ ദുനിയാവിൽ എന്നാൽ ഇവരോ ഇവരുടെ വിശ്വാസം എന്താണ് തരീഖത്തിന്റെ ആളുകളുടെ നമ്മുടെ ഷെയ്ഖ് റബ്ബിനെ കാണുന്നു ഈ ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കൂ ഷെയ്ഖ് ജീലാനിയുടെ ഷെയ്ഖ് ജീലാനിയുടെ മാസവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ മാസത്തെ അറിയപ്പെടുന്നത് അല്ലെ റബീഉൽ ആഖർ ഈ മാസത്തിലാണ് ഷെയ്ഖ് ജീലാനിയെ പറ്റി ഒരു സംഭവമുണ്ട് ആ സംഭവം ഞാനിപ്പോ വിവരിക്കുമ്പോ നിങ്ങൾക്ക് ഈ തരീക്കത്തിന്റെ ആളുമാരെ പിടികൂടിയത് എങ്ങനെയാണ് അവരിലേക്ക് ചുരുക്കും കുഫറും വരുന്നത് ആ കഥ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നുണ്ട് മനസ്സിലായില്ലേ അതിന് മുന്നേ ഷെയ്ഖ് ജീലാനി ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം ഷെയ്ഖ് ജീലാനി റഹിമഹുല്ലാ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പേരിലാണ് ഖാദിരിയ തരീക്കത്തിന്റെ അറിയപ്പെടുന്നത് ഖാദിരിയ തരീക്കത്ത് അതേപോലെ ജീലാനി തരീക്കത്ത് ഇങ്ങനൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ തരീക്കത്തുമായിട്ട് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം കാരണം ഇവരുടെ ഈ പേക്കൂത്തുകളൊന്നും അയാളെ ജീവിതത്തിലുണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അദ്ദേഹം ഹിജറ 470 ജനിച്ച മനുഷ്യനാണ് 470 അദ്ദേഹം ജനിച്ചു 561 അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ചരമവാർഷികമാണ് ഇവിടെ തരീക്കത്തിന്റെ ആളുകളും വേറെ യാഥാസ്ഥിതികരായ ആളുമാരൊക്കെ കൊണ്ടാടുന്നത് മരണം ചരമവാർഷികമാണ് അപ്പൊ എന്റെ ജന്മദിനം കൊണ്ടാടാത്തത് കഴിഞ്ഞ മാസം ജന്മദിനമല്ലേ കൊണ്ടാടിയത് അല്ലേ അപ്പൊ ഈ മാസത്തിൽ എന്ത് അയാളെ പേരിൽ ജന്മദിനം കൊണ്ടാടാത്തെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം ജന്മദിനം കൊണ്ടാടാൻ പറ്റുന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ ജനനം റമദാൻ മാസത്തിലാണ് ജനനം അതുകൊണ്ടാണ് മുഹീദിമാരിലൊക്കെ മുതലായ റമദാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ മുഹീദിമാലക്കാരൻ പറയുന്നത് എങ്ങനെയാണ് അതായത് മുഹീദ് ഷെയ്ഖിനെ റമദാനിൽ ഇപ്പൊ റമദാനിലാണ് പ്രസവിച്ചത് റമദാൻ 1 അങ്ങനെ റമദാൻ തീരോളം പകൽ സമയത്ത് മുലെന്നെ കുടിച്ചില്ല ഉമ്മാന്റെ
മനസ്സിലായില്ലേ. പിന്നെ ഈദുൽ ഫിത്തറിന്റെ രണ്ടാം മുല കുടിച്ചിട്ടുണ്ട്. പിടിയത്തിൽ ഇങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അങ്ങനെ മഹാനായ ഷെയ്ഖ് ജീലാനിയുടെ ജന്മദിനം കൊണ്ടാടാൻ പറ്റുന്നില്ല. പിന്നെ ചരമ വാർഷികം അങ്ങനെ കൊണ്ടാടുന്നുണ്ട്. ആ മഹാനുഭാവൻ ആരായിരുന്നു? അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കിയ ദീനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നു മഹാനായ ഷെയ്ഖ് ജീലാനി. വലിയ ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. നാല് പത്നിമാർ അദ്ദേഹം, നാല് പെഞ്ഞായിമാർ ഉണ്ടായിരുന്നു. നാലിലും നല്ലോണം മക്കൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. 10 40 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെയല്ലേ അദ്ദേഹത്തിന്റെ ജീവിതം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മുടിപ്പാക്കി വെച്ച ആളായിരുന്നു അദ്ദേഹം. ശിർക്കിനും ബിദ്അത്തിനും എതിരിൽ തൗഹീദിനും സുന്നത്തിനും വേണ്ടി ഒരുപാട് പരിശ്രമം നടത്തിയ, എന്ന് മാത്രമല്ല വിദേശ അറബ് രാജ്യങ്ങളൊക്കെ അറബ് രാഷ്ട്രങ്ങളൊക്കെ സന്ദർശിച്ചും കൊണ്ട് അദ്ദേഹം തൗഹീദും സുന്നത്തുമെല്ലാം പ്രചരിപ്പിച്ച് ശിർക്കിൽ നിന്നും അതേപോലെ തന്നെ ബിദ്അത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും എല്ലാം ജനങ്ങളെ അതിൽ നിന്നെല്ലാം അവരെ ദൂരത്താക്കാനുള്ള പ്രബോധനം നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ എന്ന സ്ഥാനപ്പേര് അന്നത്തെ മുസ്ലിമീങ്ങൾ നൽകിയത്. മുഹിയുദ്ദീൻ ചെന്ന അദ്ദേഹത്തിൻ്റെ പേരല്ല, മുസ്ലിമുകൾ നൽകിയ സ്ഥാനപ്പേരായിരുന്നു. മുഹിയുദ്ദീൻ ചെന്ന് ദീനിനെ ഹയാത്താക്കിയ മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റിഫോർമർ, ദീനിലെ റിഫോർമറാണ് അദ്ദേഹം. പിടിയായിട്ടല്ലേ, ഇത് ഞാൻ ചൊല്ലുന്നതല്ല, അദ്ദേഹത്തെ പറ്റി മഹാനായ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു മരിച്ചുപോയ ആൾ, വലിയൊരു പണ്ഡിതനായിരുന്നു. ഇന്ത്യ രാജ്യത്തിന് മാത്രം ലോക പണ്ഡിതനായിരുന്നു ആര്? മഹാനായ അബുൽ ഹസൻ അലി നദ്‌വി റഹിമഹുല്ലാ, അലീമിയാൻ എന്ന് വിളിക്കരെ. അയാളും മഹാനായ ഷെയ്ഖ് ജിലാനിനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം വഴു കേട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വന്ന മുസ്ലിമീങ്ങളല്ലാത്ത ആളുമാർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നു. കയ്യും കണക്കുമില്ലാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നു. അങ്ങനെയുള്ള ഒരു മഹാനായിരുന്നു ഷെയ്ഖ് ജീലാനി. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഈ മാസം അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ പിന്നെ നാം മനസ്സിലാക്കണം. ആ പിന്നെ അദ്ദേഹത്തിൻ്റെ തരീക്കത്തിൻ്റെ ആളുകളുമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട്, അദ്ദേഹത്തിൻ്റെ ആദർശവുമായിട്ട് ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ ഫതഹുർ റബ്ബാൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ചോദിക്കുന്നു, യാ മൻ യഷ്കു മസായിബഹു, യാ മൻ യഷ്കുൽ ഖൽഖ മസായിബഹു, ലാ യദുറുനക വലാ യൻഫഉനക. തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം സൃഷ്ടികളോട് പറയുന്ന മനുഷ്യ, നിനക്കൊരു ഗുണവും ചെയ്യൂല എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അങ്ങനെയുള്ള ഷെയ്ഖ് ജിലാനിയുടെ പേരിലാണ് ഇവിടെ ചോറെല്ലാം വെച്ച് കൊടുക്കും വിളമ്പുന്നതും. അതേപോലെ തന്നെ ആ ഷെയ്ഖ് ജിലാനിയുടെ പേരിലാണ് എല്ലാ സങ്കടങ്ങളും തുറന്ന് പറയുന്നത്. അതൊരു ഭാഗമാണ്. ഇനി ആ ഷെയ്ഖ് ജിലാനിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം പല കിതാബുകളിലും വന്നിട്ടുണ്ട്. പിടിയായിട്ടല്ലേ, അതുകൊണ്ടാണ് ആ സംഭവം ഞാനിവിടെ വിവരിക്കുന്നത്. എന്താണ് ആ സംഭവം? അദ്ദേഹം ഒരിക്കൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു ആ സംഭവം, ഒരിക്കൽ അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു നല്ല ഒരു വെളിച്ചം, ഒരു പ്രകാശം അദ്ദേഹം കണ്ടു. ആ പ്രകാശത്തിൻ്റെ നടുവിൽ ഒരു സിംഹാസനമുണ്ട്. പിടിയവർ ചൊല്ലുന്നത്, ഒരു പ്രകാശം ഇങ്ങനെ അയാളിങ്ങനെ ഇബാദത്തിൽ കഴിയുകയാണ്, അള്ളാഹുവിൻ്റെ ദിക്കറിലും ഫിക്കറിലുമായി കഴിയുകയാണ്. അപ്പോൾ ഒരു പ്രകാശം, ആ പ്രകാശത്തിൻ്റെ നടുവിലൊരു സിംഹാസനമുണ്ട്. ദൈക്കര ഒരു സിംഹാസനം, രാജാക്കന്മാരൊക്കെ ദൈക്കര ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ദൈക്കര ഒരാൾ ഇങ്ങനെ ഷെയ്ഖ് ജിലാനിയോട് ചൊല്ലുറു, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക ഫഖദ് ഹല്ലൽതു ലക മാ ഹറംതു അലാ ഗൈരിക. ഏ അബ്ദുൽ ഖാദർ ജിലാനി, ഞാൻ നിങ്ങൾക്കെല്ലാം ഹലാലാക്കി തന്നേ, നിങ്ങളല്ലാത്ത നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം ഞാനിതാ നിങ്ങൾക്ക് ഹലാലാക്കി തന്നേ. ഞാൻ നിങ്ങളെ റബ്ബാണ്, നോക്കണം, ഞാൻ നിങ്ങളെ റബ്ബായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഷെയ്ഖ് ജിലാനി അയാളോട് ചോദിക്കരു, എന്തിരെ അന്തല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലരെ, നമ്മളൊക്കെ വിശ്വസിക്കരെ, ആ അല്ലാഹുവാണോ നീന്ന്? അപ്പൊ അത് മറുപടി, ആ അതേ അതേ അള്ളാഹുവാണ് ഞാൻ. അപ്പൊ ഷെയ്ഖ് ജിലാനി ചൊല്ലുറു, അള്ളാഹുവിന്റെ ശത്രു നീ പോയി നശിക്കുറു, നീ തുലയോറു. കാരണം അദ്ദേഹത്തിക്ക് മനസ്സിലായി, ഷെയ്ഖ് ജിലാനിക്ക് മനസ്സിലായി, ഇതാരായിട്ടിക്കറ്, ഇത് ഷെയ്ത്താനായിട്ടിക്കറുണ്ട്, ഇത് പിശാചാണ് എന്ന് അദ്ദേഹത്തിക്ക് മനസ്സിലായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ശത്രു നീ ദൂരെ പോവറും. അപ്പൊ എന്തായി, ആ പ്രകാശം അങ്ങനെ ചിന്നി ചിതറിപ്പോയി, എന്നിട്ട് അവിടെ ഇരുട്ട് വന്നു എന്നാണ്.
അവിടെ ഇരുട്ട് പകർന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒരു വിളി കേൾക്കുന്നുണ്ട്, ഒരു അശരീരി കേൾക്കുന്നുണ്ട്, എന്തിനെ? യാ അബ്ദൽ ഖാദിർ നജൗത മിന്നി ബിഫിഖ്ഹിക ഫീ ദീനിക വഖദ് ഫതൻത ബിഹാദിഹിൽ ഖിസ്സ 70 റജുല. ഏ അബ്ദുൽ ഖാദർ, നിങ്ങൾ എൻ്റെ കെണിയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടത് നിങ്ങൾക്ക് ദീനിൽ വലിയ പാണ്ഡിത്യമുള്ളത് കൊണ്ടായിട്ടിക്കറ്. ഞാൻ ഈ ട്രിക്ക് കൊണ്ട് 70 ആളുകളെ ഞാൻ തെറുത്തപ്പാട്ടിട്ട് വന്നേ. നിങ്ങളെന്നൊക്കെ തെറുത്തപ്പാട്ട് നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾക്ക് ദീനിലുള്ളതായിട്ടിക്കരെ, അറിവ് കൊണ്ടായിട്ടിക്കറ്. അതെന്തിനങ്ങനെ പറഞ്ഞത്? എങ്ങനെയെങ്കിലും പിശാചിക്ക് അയാളെ അവൻ്റെ കെണിയിലകപ്പെടുത്തണം. അതുകൊണ്ട് ഒരു കിബിറ് ഷെയ്ഖ് ജീലാനിയുടെ മനസ്സിൽ വരണക്ക് വേണ്ടിയായിട്ടിക്കർ അങ്ങനെ ചെന്നത്, ആ ഞാൻ വലിയ ആലിമാണല്ലോ എന്ന ഒരു കിബിർ ബന്ധങ്ങൾ മൈ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ഒരാളുടെ ഖൽബിൽ ഒരു അണുവിൻ തൂക്കം കിബിർ ഉണ്ടായാൽ അവൻ സ്വർഗത്തിലേക്ക് പോകൂലാണ്ട്. അപ്പൊ ആ കിബിർ ബന്ധങ്ങൾ മൈ. പക്ഷേ ഷെയ്ഖ് ജീലാനിക്ക് മനസ്സിലായിത്ത് ഇത് ഷെയ്ത്താൻ എന്റെ മനസ്സിൽ കിബിറുണ്ടാക്കാനുള്ള ശ്രമമാണ്. അവിടുന്ന് ചൊന്നു ഷെയ്ഖ് ജീലാനി, ഇത് നിന്റെ ഫിഖ് കൊണ്ടല്ല, റബ്ബിന്റെ ഖുദ്റത്ത് കൊണ്ടായിട്ടിക്കറ്, ആ റബ്ബിന്റെ മഹാമഹിമ കൊണ്ടായിട്ടിക്കറ് എന്ന് ഷെയ്ഖ് ജീലാനി അവിടുന്ന് ഉത്തരം കൊടുക്കുന്നു. അപ്പൊ ഈ സംഭവം ഷെയ്ഖ് ജീലാനി തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്നു, കൈഫ അറഫ്ത അന്നഹു ഷൈത്താൻ, അത് ഷൈത്താനാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അപ്പൊ ഷെയ്ഖ് ജീലാനി ചൊല്ലു, നോക്കൂ, അവൻ ചൊന്നല്ലേ ഞാൻ മറ്റുള്ളവർക്ക് ഹറാമാക്കിയ കാര്യം നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കിയിട്ട് ചൊന്നല്ലേ അവൻ? വഖദ് അലിംതു അന്ന ശരീഅത്ത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തുൻസഖു വലാ തുബദ്ദൽ. നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീന്. അത് ഒരിക്കലും തബ്ദീലാക്കപ്പെടുകയില്ല, അതിനെ മാറ്റിമറിക്കൊടുക്ക സാധ്യമല്ല. കാരണം ആ നബിയുടെ ശരീഅത്ത് അവസാനത്തെ ശരീഅത്തായിട്ടിക്കറ്, ഖാതമുൻ നബിയായിട്ടിക്കറ് എന്ന്. അപ്പൊ അതുകൊണ്ട് നിനക്ക് മനസ്സിലായവൻ ഷെയ്ത്താനാണ്. ഈ സംഭവം ഞാൻ എന്തൊക്കെ ചൊല്ലരുത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പല തരീക്കത്തിൻ്റെ ആളുകൾക്കും സംഭവിക്കുന്നത് ഇതാണ്. നമ്മുടെ ഷെയ്ഖ് ഷെയ്ഖ് നിസ്കാരം നിസ്കരിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ജസബിൻ്റെ ഹാലിലാണ്, ജസബിൻ്റെ ഹാലിലാണ്. കാരണം ജസബിൻ്റെ ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ ജസബിൻ്റെ ഹാൽ ഉണ്ട് ചെന്നെങ്കിൽ അള്ളാഹുവിലേക്ക് ഇബാദത്തെടുത്ത് മുട്ടമുട്ട എത്തുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ജസബിൻ്റെ ഹാൽ. ആ ഹാലിലേക്ക് അവർ എത്തുമ്പോൾ പിന്നെ അവർ നിസ്കരിക്കുന്ന നമ്മൾ കാണുന്നില്ല, അവർ മക്കത്തന്നെ പോയി നിസ്കരിക്കും എന്നൊക്കെയുള്ള വിശ്വാസമാണ് ഈ തരീക്കത്തിൻ്റെ ആളുകളിലുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ നോക്കൂ ജസബിൻ്റെ ഹാല്. അങ്ങനെ അള്ളാഹുവിലേക്ക് മുട്ടമെത്തുമ്പോൾ ജസബിൻ്റെ ഹാല് മജ്ദൂബ് ആകണമെങ്കിൽ ആരാകണമായിരുന്നു? ലോക നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണ്ടേ? കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി റസൂൽ എന്താണ് പറഞ്ഞത്? വല്ലാഹി ഇന്നി ലഅഖ്ഷാകും ലില്ലാ വഅത്ഖാകും ലഹു. അള്ളാഹുവിനെ ഏറ്റവും അധികം പേടിക്കരുത് ഞാനാണ്. വഹിയന്റെ ഭാഷയിൽ സംസാരിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതാണ്, അള്ളാഹുവിനെ ഏറ്റവും പേടിക്കരുത് ഞാനാണ്, ഏറ്റവും അധികം തഖ്വയുള്ള ആള് ഞാനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ റസൂൽ മജ്ദൂബായിട്ടില്ല, ജദിബിന്റെ ഹാലിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? എപ്പോഴെങ്കിലും മജ്ദൂബായിട്ടുണ്ട് റസൂൽ? ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തി ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരിക്കലും മജ്ദൂബായിട്ടില്ല, അതേപോലെ തന്നെ സഹാബത്ത് ആരും മജ്ദൂബായിട്ടില്ല. അപ്പൊ ഇതാണ് തരീക്കത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. തരീക്കത്തിന്റെ ആളുകൾക്ക് ഷെയ്ത്താൻ ഇങ്ങനെ പല നിലയിലുള്ള ദുർബോധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എന്തേ? എന്തുകൊണ്ടാണ്? അവര് അള്ളാഹുവിന്റെ റസൂല് പടിപ്പാട്ടിയതായിട്ടിക്കരെ നിന്നിട്ട് വ്യതിചലിച്ചപ്പോഴാണ് അങ്ങനെ ഉണ്ടാകരുത്. സിറാത്ത് മുസ്തഖീമിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോയാൽ അവൻ പിന്നീട് പിശാചിന്റെ കെണിവലയത്തായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും ഈ ഉമ്മത്തിനെയും എല്ലാവിധത്തിലുള്ള വ്യാജ തരീക്കത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലക്കും വാസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين സഹോദരങ്ങളെ സഹോദരിമാരെ, മിഥ്യ തരീക്കത്തുകളുമായി ബന്ധപ്പെട്ട് നാം സംസാരിച്ചു വരികയാണ്. ആ തരീക്കത്തുകൾ അള്ളാഹുവിൻ്റെ റസൂല് പടിപാട്ടിയ തരീക്കത്തുകളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഓരോ ഷെയ്ഖുമാരെ അതിലെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചും കൊണ്ട് അങ്ങനെ ആ ഷെയ്ഖരെ അവർ പ്രവാചകനേക്കാളും വലിയ സ്ഥാനങ്ങൾ നൽകി ആ ഷെയ്ഖിൻ്റെ വാക്കുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഈ സൂഫിസം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് അവരവസാനം എത്തുന്നുണ്ട്. കാരണം അവരങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു മാനസിക രോഗിയായ സി എം മടവൂറിനെ സംബന്ധിച്ച് ഒരു തരീക്കത്തുകാരൻ പാടിയത് നമുക്കൊക്കെ, നിങ്ങൾ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാകും. മടവൂരാരാ പടച്ചോനാ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല്ല്, മടവൂരാണ്, അതേ അതേ മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, ഹൂ അല്ലാ ഹൂ അല്ലാ മടവൂർ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര അപകടകരമായ വാക്കുകളാണ്, ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഈ തരീക്കത്തിൻ്റെ ആളുകൾ നിന്നിട്ടുണ്ടാകുന്നത്. ഇതൊക്കെ ഒരുപാട് വിശദമായി വിവരിക്കേണ്ട സംഭവമാണ്. തരീക്കത്തിൻ്റെ ഷെയ്ഖന്മാരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുകൾ അത്തരത്തിലുള്ള വ്യാജ തരീക്കത്തുകളെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് എച്ചരിക്ക നൽകിയത്. മഹാനായ സഹാബി ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വിവരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഒരിക്കൽ ഒരു ഉത്ബോധനം നടത്തുകയാണ്, ഒരു വഴമ ചൊല്ലുകയാണ്. ആ വഴലുകൊണ്ട് ഞങ്ങളുടെ കൽബുകളെല്ലാം തന്നെ ഗിടുകിടാ വിറച്ചു പോയി. ഞങ്ങളുടെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് വന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ആ ഉപദേശത്തിൽ ചെന്ന പൊളക്കമായി ടിക്കർ എന്റെ മരണത്തിന് ശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുമ്പോ ഒരുപാട് അഭിപ്രായങ്ങൾ അവന് കാണാൻ സാധിക്കും, ഒരുപാട് മാർഗങ്ങളിലേക്ക് ക്ഷണിക്കുന്നവരെ കാണാൻ സാധിക്കും. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങളെന്ത് വേണം, എൻ്റെ ചര്യ, എൻ്റെ സുന്നത്ത്, എൻ്റെ തരീഖത്തായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. വസുന്നത്തിൽ ഖുലഫായി റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗികളായിട്ടിക്കരെ ഖുലഫാഉ റാഷിദുകളുടെ ചര്യയുമായിരിക്കണം, അവരുടെ തരീഖത്തായിരിക്കണം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എംഫസൈസ് ചെയ്തിട്ട് ഊന്നി പറഞ്ഞുകൊണ്ട് ചെന്നെങ്കിൽ തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മാത്രം മുറുകെ പിടിക്കണം, വേറെ ഒന്നിലേക്കും നിങ്ങൾ പോകരുത്,
വേറെ ഒരു തരീഖത്തിന് പിന്നാലെയും നിങ്ങൾ പോകരുത്. എൻ്റെ തരീഖത്ത്, എൻ്റെ സുന്നത്ത്, ഖുലഫാഉ റാഷിദിൻ്റെ തരീഖത്ത്. വഅല്ലു അലൈഹാ ബിന്നവാജിദ, എത്രത്തോളം പ്രാധാന്യത്തോടെ ചെന്നുകൊണ്ട് ചെന്നെങ്കിൽ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിരെ കടിച്ചു പിടിക്കണം ഗുണം തീരാ. കാരണം അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ വരും. ചിലപ്പോൾ ഈ തരീക്കത്തുകളുടെ ആളുകളുടെ ഇടയിലായിരിക്കും നിങ്ങൾ കഴിഞ്ഞുകൂടുക. ആ സമയത്ത് എൻ്റെ തരീക്കത്ത് മുറുകെ പിടിക്കുക, നിങ്ങൾക്കത് പ്രയാസമാകും. പക്ഷെ നിങ്ങൾ വിട്ടുപോകും തീരാ. നിങ്ങളെന്താക്കണം? അതിൻ്റെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അതേപോലെ ദീനിൽ പല പുതിയ പുതിയതായിട്ടിരിക്കരെ. നവീനമായ ആചാരങ്ങൾ കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ടാകും. നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. അത്തരത്തിലുള്ള എല്ലാ ദീനിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന, കെട്ടിച്ചമക്കപ്പെട്ട എല്ലാ തരീഖത്തുകളും അത് ലലാലത്താണ്, വഴികേടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതോ അത് നല്ല ശുദ്ധമായതായിട്ടിരിക്കരെ. ശുഭ്രമായതായിരിക്കുന്ന വെളുത്ത പാതയാണ്, രാജപാതയാണ്. ഞാൻ നിങ്ങളെ വിട്ടുപോകരുത്. നല്ല ശുഭ്രമായതായിട്ടിരിക്കരെ, വെളുത്ത ഒരു രാജപാതയായിട്ടിക്കറ. അതിൻ്റെ രാത്രി പോലും പകല് പോലെയാണ്. ചെന്നെങ്കിൽ ഇരുട്ടില്ലാത്ത, കത്തലകളില്ലാത്ത, ഡാർക്നെസ് ഒന്നുമില്ലാത്ത, വളരെ ക്ലിയറായ, വ്യക്തമായ, വളരെ സുഭദ്രമായതായിട്ടിരിക്കരെ, സുദൃഢമായതായിട്ടിരിക്കരെ, ഋജുവായ പാതയാണ്. ആർക്കും അത് വ്യക്തമാകും, ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ മാർഗത്തിൽ നിന്നിട്ട് ആരെങ്കിലും വ്യതിചലിച്ചു പോയാൽ അവൻ ഹലാക്കായി പോയത് തന്നെ, അവൻ നശിച്ചു പോയത് തന്നെ. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ച്, അതേപോലെ പ്രവാചകനെ സംബന്ധിച്ചൊക്കെ വളരെ മോശമായ നിലക്കാണ് അവർ അവരുടെ കിതാബുകളിലൊക്കെ വിവരിക്കുന്നത്. അങ്ങനെ അവർ കുഫറിലും ശുർക്കിലുമെല്ലാം അകപ്പെട്ട് അതേ വിശ്വാസത്തിലായി കഴിഞ്ഞുകൂടി അവരവസാനം കുഫറിലായി തന്നെ മരിക്കുന്ന ഒരവസ്ഥ. കാരണം സുന്നത്ത് ജമാഅത്താകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിപാട്ടിയ ആ സിറാത്തുൽ മുസ്തഖീം എന്നിട്ട് വ്യതിചലിച്ചാൽ ഉണ്ടാകരുത്. അതാണ് അവർ പിന്നെ ശിർക്കിലായിരിക്കും, കുഫറിലായിരിക്കും ആപതിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ തരീക്കത്തിൻ്റെ, എല്ലാവിധ സൂഫിസത്തിൻ്റെ ഫിത്തനയിൽ നിന്ന് നമ്മെയും ഈ ഉമ്മത്തിനെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ അവസാന നിമിഷം വരെ അടിയുറച്ച് നിൽക്കുവാൻ അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മദ്രസക്കുള്ള കലക്ഷൻ എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. ധാരാളം ഒരുപാട് ചെമ്മ മക്കൾ പഠിക്കരെ ഒരു സ്ഥാപനമായിട്ടിക്കര് ഇവിടെ ഈ പറങ്കിപ്പേട്ടയിലിക്കരെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മദ്രസ എന്ന് പറയുന്നത്, അതൊക്കെ ഇവിടുന്ന് ലാൻഡൊക്കെ ഇവർ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. ഏകദേശം 60 ലക്ഷത്തോളമുള്ള വില കൊടുത്ത് ലാൻഡൊക്കെ അവർ വാങ്ങിക്കഴിഞ്ഞു. ഇനി അത് രജിസ്ട്രാകാനുണ്ട്. അതിൻ്റെ പകുതി മാത്രമാണ് ഇവിടെ ആയിട്ടുള്ളത്, ഇതിൻ്റെ ബാക്കി പകുതി ബാക്കിയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സെൻറ്റിന് 3.5 ലക്ഷമാണുള്ളത്. നിങ്ങളിൽ സാമ്പത്തികമായ കഴിവുള്ളവർ സ്പോൺസർ ചെയ്തും കൊണ്ടും മറ്റുമെല്ലാം തന്നെ ഈ സ്ഥലം എത്രയും വേഗത്തിൽ അത് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യായ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാദിയൽ ഹാജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله, إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.